മോദിയെ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു പാകിസ്ഥാനിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനിയുടെ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് അള്ളാഹു മോദി ഞങ്ങൾക്ക് തരൂ എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങളുടെ രാജ്യം മികച്ചതാക്കാൻ കഴിയും എന്ന് പറയുന്ന പാകിസ്ഥാനിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് പാകിസ്ഥാൻ യൂട്യൂബർ സനാ അംജദ് പോസ്റ്റ് ചെയ്തതാണ് ഈ വീഡിയോ മോദിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ തയ്യാറാണ് അദ്ദേഹം മഹാനാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഷെഹബാസ് ഷെരീഫ് സർക്കാരിനെ വിമർശിച്ചാണ് പാകിസ്ഥാനുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാകിസ്ഥാൻ ഭരിക്കുന്നതെങ്കിൽ ന്യായമായ വിലക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമായിരുന്നു എന്നും അയാൾ പറഞ്ഞു മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ സന അംജാദിന്റെ ചോദ്യത്തിനാണ് ഇയാൾ മറുപടി പറയുന്നത് പാക് പാക്തെരുവിൽ പാകിസ്ഥാൻ സെ സിന്താ ബാഗോ ചാഹേ ഇന്ത്യ ചലേ ജാവോ എന്ന മുദ്രാവാക്യം ഉയരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമായിരുന്നു സന ഉന്നയിച്ചത് ഞാൻ പാകിസ്ഥാനിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ആദ്യം ലഭിച്ച മറുപടി വിഭജനം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ തനിക്കും സഹവാസികയ്ക്കും മിതമായ വിലയ്ക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങാനും കുട്ടികൾക്ക് ഭക്ഷണം നൽകാനും കഴിയുമായിരുന്നു തക്കാളി കിലോയ്ക്ക് ഇരുപത് രൂപയ്ക്കും ചിക്കൻ കിലോ നൂറ്റൻപത് രൂപയ്ക്കും പെട്രോൾ അൻപത് രൂപയ്ക്കും വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു നമുക്കിവിടെ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യം ലഭിച്ചു പക്ഷേ ഇവിടെ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ നമുക്കായില്ല രേന്ദ്രമോദിയെ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെക്കാൾ ഏറെ മികച്ചയാളാണ് മോദി അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നു നമുക്ക് നരേന്ദ്രമോദി ഉണ്ടായിരുന്നുവെങ്കിൽ നവാസ് ഷെരീഫിനെയോ ഇമ്രാൻഖാനെയോ പർവേഷ് മുഷറഫിനെയോ ആവശ്യമില്ലായിരുന്നു നമുക്ക് വേണ്ടത് മോദിയെ മാത്രമാണ് അദ്ദേഹത്തിന് മാത്രമേ രാജ്യത്തെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ കഴിയൂ ഇന്ത്യ ഇപ്പോൾ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം അവതാരകയോട് ചോദിച്ചു മോദിയെ നമുക്ക് നൽകാനും അദ്ദേഹം നമ്മുടെ രാജ്യം ഭരിക്കാനും സർവ്വശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പാകിസ്ഥാനികൾ ഇന്ത്യയുമായി രാജ്യത്തെ താരതമ്യം ചെയ്യുന്നത് നിർത്തണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ താരതമ്യത്തിന് ഒരു കാര്യവുമില്ലെന്നും അയാൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ആൻഡ് ലൈവ് ന്യൂസ്